ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്യുകയാണ്. ഇതുവരെ നമ്മുടെ ചാനലിൽ ഇതുപോലെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല. ഒരു ഇൻ്റർവ്യൂ ആണ്. ഈ ചാനൽ തുടങ്ങി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എന്നെ വിളിക്കുകയും യൂട്യൂബിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുകയും എല്ലാം ചെയ്ത, എന്നാൽ ചിത്രകാരനായ, ആനിമേഷൻ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന, ആനിമേഷൻ പഠിപ്പിച്ച് നല്ല പരിചയമുള്ള ഒരു വ്യക്തിയാണ് രാജേഷ് ഭായ് എന്നാണ് പേര്. അദ്ദേഹം എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് യൂട്യൂബ് തുടങ്ങാനും. കമ്പ്യൂട്ടറിൻ്റെ കോൺഫിഗറേഷൻ ഏതൊക്കെയാണ്, ഏതുതരം കമ്പ്യൂട്ടറുകൾ വേണം എഡിറ്റ് ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം എന്നെ നന്നായി ഉപദേശങ്ങൾ തരാനും എല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഫേസ്ബുക്ക് ഫ്രണ്ട് ആയിരുന്നു, അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. എന്തായാലും അദ്ദേഹം ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്, അതിനെക്കുറിച്ച് പറയാനാണ് ഈ വീഡിയോ. അപ്പോൾ അദ്ദേഹത്തെ ഈ ചാനലിലേക്ക് ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അദ്ദേഹം പറയും. അദ്ദേഹം ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ബ്ലെൻഡർ എന്ന സോഫ്റ്റ്വെയർ ആണ്. അതിനെക്കുറിച്ചുള്ള വീഡിയോകളാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഈ ചാനലിൽ കാണുന്ന, എൻ്റെ ഈ ഒരു ഡ്രോയിങ് പെയിൻറ്റിങ് ചാനൽ കാണുന്ന എല്ലാവർക്കും അടുത്ത ലെവലിലേക്ക് പോകുമ്പോൾ, അതായത് ഒരു ആനിമേഷൻ പഠിക്കണം അല്ലെങ്കിൽ ഈ പെയിൻറ്റിങ്ങും ഡ്രോയിങ്ങും പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആകുമ്പോൾ ഒരു പുതിയ സ്കിൽ കൂടി നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായി പഠിക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ബ്ലെൻഡർ. അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ പറയും. ഞാനും ഈ ഒരു ബ്ലെൻഡർ ചെയ്യുന്ന വ്യക്തി തന്നെയാണ്, ബ്ലെൻഡർ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു യൂട്യൂബ് ക്ലാസ്സുകൾ തുടങ്ങിയ തിരക്കുകൾ കൊണ്ട് എനിക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ചാനലിനെ കൂടി പരിചയപ്പെടുത്താനുള്ളൊരു വേദിയാണിത്. അദ്ദേഹത്തിനെ ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് ക്ഷണിക്കുന്നു. രാജേഷ് ഭായ്, വെൽക്കം. നമസ്കാരം ജഗദീഷ്. എന്നെ ചാനലിലേക്ക് ക്ഷണിച്ചതിൽ വളരെയധികം സന്തോഷം. എൻ്റെ പേര് രാജേഷ് കുമാർ. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. അനിമേഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നു. കഴിഞ്ഞ 15 വർഷത്തിന് മുകളിലായി അനിമേഷൻ അധ്യാപകൻ എന്ന നിലയിലാണ് കൂടുതലും പ്രവർത്തിച്ചിട്ടുള്ളത്. കൂടാതെ ധാരാളം ഫ്രീലാൻസ് വർക്കുകളും ഒക്കെ ചെയ്യുന്നുണ്ട്. ചിത്രകല, അതുപോലെ ശില്പനിർമ്മാണം എന്നിവയിലും അല്പം കഴിവുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇതൊക്കെയാണ് എന്റെ പ്രവർത്തന മേഖല. അപ്പോൾ ഞാൻ എന്റെ ഈ കഴിവുകളും അല്ലെങ്കിൽ എന്റെ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് 2018 സമയത്താണ് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അത് പിന്നീട് കുറേ നാള് കുറേ വീഡിയോസ് അന്ന് വീഡിയോസ് ഇട്ടിരുന്നു. പിന്നീട് അത് ഏകദേശം ഒരു വർഷത്തോളം അത് മുടങ്ങിക്കിടന്നു. ഈ കഴിഞ്ഞ ലോക്ക്ഡൌൺ പീരീഡ് അല്ലെങ്കിൽ അതിന് കുറച്ച് മുമ്പാണ് വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അത് ഇപ്പോൾ നല്ല രീതിയിൽ ഒരു വിജയം വരുന്ന രീതിയിൽ, എന്ന് വെച്ചാൽ ധാരാളം ആൾക്കാർക്ക് അത് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പൊതുവെ നമ്മൾ ഈ അനിമേഷൻ എന്ന ഫീൽഡിനെ കുറിച്ച് നമുക്ക് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരം നൽകാൻ പറ്റിയ ആൾക്കാർ മലയാളത്തിൽ ഇങ്ങനെ യൂട്യൂബിലൂടെ വളരെ കുറവാണ്. അങ്ങനെ ഒരു അന്തരീക്ഷത്തിലാണ് എന്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് എല്ലാവരിലേക്ക് എത്തിക്കാം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, അറിയാവുന്നത് പറഞ്ഞു കൊടുക്കാമെന്നുള്ള രീതിയിൽ തുടങ്ങിയതാണ്. ധാരാളം കുട്ടികൾ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുന്നു. അപ്പോൾ ആ സംശയങ്ങൾക്കുള്ള മറുപടി ഞാൻ തന്നെ അറിഞ്ഞുകൂടാത്തത് കണ്ടെത്തി അവർക്ക് പരമാവധി എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണ് ഈ ചാനൽ തുടങ്ങിയത്. ഈ ചാനലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ആർട്ട് ആൻഡ് അനിമേഷൻ എന്ന രീതിയിലാണ് ഈ ചാനൽ തുടങ്ങിയത്. അതിൽ എൻ്റെ കുറച്ച് ആർട്ട് വർക്കുകളും അല്ലെങ്കിൽ ആർട്ട് എങ്ങനെ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളും അനിമേഷനും. അപ്പോൾ ഞാൻ അതിൽ ഉപയോഗിക്കുന്നത് ബ്ലെൻഡർ എന്ന് പറയുന്ന ഫ്രീ സോഫ്റ്റ്വെയറിനെ ആണ് പ്രധാനമായും ഈ ചാനലിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. കൂടാതെ അനിമേഷൻ മേഖലയിൽ ഒരു തുടക്കക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അനിമേഷന്റെ ഉള്ളറകൾ എന്നൊരു പുസ്തകം രചിച്ചിട്ടുണ്ട്. കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത്. കൂടാതെ കുട്ടികൾക്കായി പാട്ടുകളും കഥകളും ഉൾക്കൊള്ളുന്ന രണ്ട് അനിമേഷൻ CD പുറത്തിറക്കിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ അനിമേഷൻ മേഖലയിൽ, കൂടാതെ ഞാൻ പഠിപ്പിച്ച അല്ലെങ്കിൽ അനിമേഷൻ മേഖലയിൽ അധ്യാപകനായിരുന്നപ്പോൾ എന്റെ ശിഷ്യന്മാരായിട്ട് വന്ന നിരവധി പ്രശസ്തരായ അനിമേറ്റേഴ്സ് ഇന്ന് ഇന്ത്യയിലും വിദേശത്തുമായി വർക്ക് ചെയ്യുന്നു. വളരെ ഹോളിവുഡ് നിലവാരത്തിലുള്ള ഹോളിവുഡ് വർക്കുകളിൽ വരെ അവർ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൽ ഞാൻ അഭിമാനിക്കുന്നു. കാരണം അവരെ തുടക്ക സമയത്ത് അവരെ പഠിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സന്തോഷം കൂടി മനസ്സിലുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എന്നെക്കുറിച്ച് വളരെ ചുരുക്കി ഞാൻ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. രാജേഷ് ഭായ്, നന്നായി, കൂടുതൽ ഡീറ്റെയിൽ പറഞ്ഞ നന്നായി. എന്തുകൊണ്ടാണ് ബ്ലെൻഡർ ഇപ്പോൾ ഇത്ര പ്രചാരം നേടാൻ കാരണം എന്നാണ് ഇനി അറിയേണ്ടത്. ബ്ലെൻഡർ ഒരു ബ്ലെൻഡർ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു സ്വതന്ത്രമായി നിൽക്കുന്ന കുറച്ച് ടെക്നീഷ്യന്മാരുടെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരുടെ കീഴിലാണ് ഇത് തുടങ്ങിയത്.
അത് ശരിക്കും 15 വർഷത്തിന് അല്ലെങ്കിൽ 20 വർഷം മുമ്പേ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ആദ്യകാലത്ത് ഇതൊരു ഹോബി ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിട്ടാണ് എല്ലാവരും കരുതിയിരുന്നത്. അതായത് ഫ്രീ ആയിട്ട് കിട്ടുന്നു, നമുക്കിഷ്ടമുള്ള 3D മോഡലിംഗ് ഒക്കെ. ഇപ്പൊ തന്നെ നമ്മളെ മൊബൈലിൽ പലതരത്തിലുള്ള ആപ്പുകൾ ലഭിക്കുന്നില്ല, അതുപോലെയൊക്കെയാണ് അത്. അങ്ങനെ ഒരു മേഖലയിലൂടെയാണ് അത് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അത് പിന്നീട് അതിന്റെ പവർ മനസ്സിലാക്കി തുടങ്ങിയപ്പോഴേക്കും പല കമ്പനികളും സ്വതന്ത്രമായി ചെയ്യുന്നവരൊക്കെ അവരുടെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് ബ്ലെൻഡറിനെ ഉപയോഗിക്കാൻ തുടങ്ങി. ആയിരിക്കുന്ന സമയത്താണ് ബ്ലെൻഡറിന്റെ blender.org എന്ന സൈറ്റിൽ നിങ്ങൾ കയറി നോക്കുകയാണെങ്കിൽ ബ്ലെൻഡറിന്റെ ചരിത്രവും ബ്ലെൻഡർ ആദ്യകാലത്ത് നിർമ്മിച്ച മൂവിയും ഒക്കെ അതിൽ കാണിക്കുന്നുണ്ട്. ആ മൂവി ഇറങ്ങിയതിനു ശേഷം അത് വളരെയധികം ഹിറ്റാവുകയും പലരും ബ്ലെൻഡറിനെ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് സമീപിക്കാൻ തുടങ്ങുകയും ബ്ലെൻഡറിലേക്ക് കൂടുതൽ ആൾക്കാർ വരികയും ബ്ലെൻഡർ ഫൗണ്ടേഷനിലേക്ക് ഫ്രീലാൻസ്, അതായത് സ്വതന്ത്ര ഗ്രൂപ്പുകൾ പല ഭാഗത്തു നിന്നും ബ്ലെൻഡറിലേക്ക് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ആഡ് ഓൺ ചെയ്യുകയും, കാരണം ബ്ലെൻഡർ ഫ്രീ സോഫ്റ്റ്വെയർ ആണ്, ഓപ്പൺ സോഴ്സ് ആണ്. അപ്പം നമുക്ക് ഒരു പ്രോഗ്രാമറിന് ഈ സോഫ്റ്റ്വെയർ കൊണ്ടുവന്നിട്ട് ഡൗൺലോഡ് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ ഉപയോഗിക്കുവാനും മാറ്റങ്ങൾ വരുത്തുവാനും ഒക്കെ ഉള്ള സാഹചര്യം അതിനകത്തുണ്ട്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേക്കും കുറെ കഴിഞ്ഞപ്പോഴേക്കും ബ്ലെൻഡറിന്റെ പേര് കുറച്ചുകൂടി ഹിറ്റാവുകയും പല പ്രോജക്ടുകളിലും പല കമ്പനികളിലും ഉപയോഗിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ബ്ലെൻഡറിന്റെ പ്രചാരം കൂടുതൽ വ്യാപകമായി ഉണ്ടായി. അപ്പൊ ഞാൻ ബ്ലെൻഡറിലേക്ക് വരുന്നിട്ട് ഒരു 3 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. അപ്പൊ ഞാനും ബ്ലെൻഡറിലെ തുടക്കകാലത്ത് ഞാൻ മായ സോഫ്റ്റ്വെയറാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. മായയുടെ ഒരു കേരളത്തിലെ, അതായത് സൗത്ത് ഇന്ത്യയിൽ ആദ്യമായി ACI എന്ന സർട്ടിഫിക്കേഷൻ നേടിയ ഒരു അധ്യാപകനാണ് ഞാൻ മായ പഠിപ്പിക്കാനുള്ള. അത് കേരളത്തിൽ ഇപ്പോഴും വേറെ ആരും നേടിയിട്ടില്ലെന്നാണ് എന്റെ അറിവിലുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന സമയത്താണ് ഈ സോഫ്റ്റ്വെയർ, ഈ ACI സർട്ടിഫിക്കേഷന്റെ പിൻബലത്തിൽ ഞാനൊരു അനിമേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങുകയും അത് പിന്നീട് ഇന്നത്തെ ഈ പുതിയ പുതിയ ഡിഗ്രി കോഴ്സുകൾ, BA BSc മൾട്ടിമീഡിയ എന്നൊക്കെ പറയുന്ന കോഴ്സുകളൊക്കെ വരികയും അതിന്റെ ഒരു പ്രചാരം ഭയങ്കരമായി വരികയും പിന്നെ കൂടുതൽ അത് പല സാമ്പത്തിക നഷ്ടമൊക്കെ ആ സ്ഥാപനം വിടേണ്ടി വന്നു. പിന്നീട് ഫ്രീലാൻസ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് എനിക്ക് അനുഭവിച്ച ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് ഈ പറയുന്ന മായ പോലുള്ള ഓട്ടോഡെസ്കിന്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുത്തക കമ്പനികളുടെ സോഫ്റ്റ്വെയറിൽ എനിക്ക് ആ സ്ഥാപനത്തിന് വേണ്ടി നേരിട്ട് വാങ്ങേണ്ടി വന്നു. പ്രൊഡക്ഷൻ ചെയ്യുവാനും അന്ന് ലക്ഷങ്ങളായിരുന്നു അതിന്റെ വില. ഇന്നും നമ്മൾ ഒരു 10 മെഷീൻ അല്ലെങ്കിൽ ഒരു 5 കമ്പ്യൂട്ടർ ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അതിനകത്ത് 5 ലൈസൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങുന്ന തരത്തിലാണ് അവരുടെ പ്രവർത്തന രീതി. അപ്പോൾ തുടക്കക്കാർക്ക് അല്ലെങ്കിൽ ഒരു അനിമേഷൻ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് അത്രയും വലിയ തുക കൊടുത്ത് ഈ സംഭവങ്ങളൊക്കെ വാങ്ങേണ്ട ഒരു അവസ്ഥയുണ്ട്. ആ സാഹചര്യത്തിലാണ് ഞാൻ അത്, എനിക്ക് അതിലൊരു മടുപ്പ് തോന്നുകയും നമ്മുടെ കരിയറിനെ തന്നെ അത് ബാധിക്കുന്ന ലെവലിൽ വെച്ച്, കാരണം ഒരു ധാരാളം പേർക്ക് ഈ അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു സമയത്താണ് ഞാൻ ബ്ലെൻഡറിനെ കുറിച്ച് കൂടുതൽ സീരിയസ് ആയിട്ട് അന്വേഷിച്ച് ബ്ലെൻഡറിലേക്ക് ഇറങ്ങുന്നത്. ബ്ലെൻഡറിന്റെ വെർഷൻ 2.79 വരെയാണ് ഞാൻ എന്റെ ചാനലിൽ തുടക്കകാലത്ത് വീഡിയോസ് പോസ്റ്റ് ചെയ്തിരുന്നത്. പക്ഷെ പിന്നീട് അതിൽ നിന്നും കൂടുതൽ മനസ്സിലാക്കിയപ്പോഴേക്കും അത് 2.8 വെർഷൻ ഇറങ്ങി. ആ 8 വെർഷൻ എന്ന് പറയുന്നത് വളരെയധികം പവർഫുള്ളും അഡ്വാൻസ്ഡും ആയിട്ട് ലോകത്തിലെ ഏത് സോഫ്റ്റ്വെയറിന്റെ അവരുടെ അതേ ഇന്റർഫേസിലായി ഏറ്റവും നല്ല രീതിയിൽ അവരുടെ ഏറ്റവും വലിയ ടെക്നോളജി അവർ പുറത്ത് കാണിച്ചപ്പോഴേക്കും ലോകം മുഴുവനും വളരെ പെട്ടെന്ന് തന്നെ അതിനൊരു പ്രചാരം നേടുകയും ധാരാളം പേർ അതിലേക്ക് ആകർഷിക്കപ്പെടുകയും ചെയ്തു. മറ്റൊരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ബ്ലെൻഡർ എന്ന് പറയുന്ന ഒരു 3D സോഫ്റ്റ്വെയർ, നമ്മൾ മറ്റേത് സോഫ്റ്റ്വെയറിൽ ചെയ്യുന്ന ഫയലുകൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാൻ പറ്റും. ഒരു സോഫ്റ്റ്വെയർ ചെയ്ത ഫയലിനെ അതുപോലെ അപ്പുറത്തെ സോഫ്റ്റ്വെയറിൽ കൊണ്ടുപോകും. അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും ഇത് നമുക്ക് കുറച്ചുകൂടി ചെറിയ ചെറിയ കമ്പനികൾക്ക് മറ്റുമൊക്കെ ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു സാഹചര്യം ഈ ബ്ലെൻഡറിന് ഉണ്ടാവുകയും സ്വന്തമായി ഒരു കഥ അല്ലെങ്കിൽ സ്വന്തമായ ഒരു പ്രോജക്റ്റ് സൃഷ്ടിച്ച് ആ പ്രോജക്റ്റിനെ പുറത്തിറക്കാൻ, മറ്റ് സാമ്പത്തിക പ്രശ്നങ്ങളൊന്നുമില്ലാതെ അവരുടെ സ്വതന്ത്രമായി അവർക്ക് ചെയ്യുവാനുള്ള ഒരു സാഹചര്യം ബ്ലെൻഡർ ഒരുക്കിയതോടുകൂടി ബ്ലെൻഡറിന്റെ പ്രചാരം കൂടുതൽ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ കാലഘട്ടത്തിൽ. അപ്പോൾ അത് ശരിയായ വിധത്തിൽ ഉപയോഗിക്കുക എന്നുള്ള തരത്തിലാണ് ഞാനിപ്പോൾ അത് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുക. എനിക്കറിയാവുന്നുള്ളത് ഞാൻ ഓരോ ട്യൂട്ടോറിയലുകളായി ചെയ്യുന്നു. ആ ട്യൂട്ടോറിയലുകൾ കണ്ടുകൊണ്ട് വളരെ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനമായ ട്യൂട്ടോറിയലാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവിടെ നിന്ന് മുകളിലേക്ക് അഡ്വാൻസ് ആയിട്ട് ഓരോന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ചാനലിലെ വീഡിയോസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായി. അടുത്ത ചോദ്യം, ഇപ്പോഴുള്ള കുത്തക കമ്പനികൾ ഉണ്ടല്ലോ, നമ്മുടെ മായ, 3D മാക്സ് തുടങ്ങിയ കുറേ കുത്തക കമ്പനികൾ ഉണ്ട്, അവരുടെ സോഫ്റ്റ്വെയർ വാങ്ങാൻ തന്നെ വലിയ ചിലവായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആ ഒരു ഇൻഡസ്ട്രിയിൽ, ആ ഒരു മേഖലയിൽ എങ്ങനെ ബ്ലെൻഡർ പിടിച്ചു നിൽക്കും? അതിപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇങ്ങനെയുള്ള ഫ്രീ സോഫ്റ്റ്വെയർ ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നിലനിൽക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ. എന്തായാലും മറ്റൊരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഏത് സോഫ്റ്റ്വെയർ ആയാലും, പ്രത്യേകിച്ച് ആനിമേഷൻ ഫീൽഡിലോ അല്ലെങ്കിൽ നമ്മൾ ഡിസൈനിങ് ചിത്രരചന ഫീൽഡിൽ നിൽക്കുന്ന സോഫ്റ്റ്വെയറിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെയൊക്കെ അടിസ്ഥാനം ഒന്നാണ്.
ഒരു ഉദാഹരണത്തിന് ഫോട്ടോഷോപ്പ് എന്നുള്ള സോഫ്റ്റ്വെയർ നന്നായി യൂസ് ചെയ്യുന്ന ഒരാൾ അതേ സംഭവങ്ങൾ തന്നെ കോറലിന്റെ പെയിന്റർ അതുപോലെ ഫ്രീ ആയി കിട്ടുന്ന കൃത എന്നീ സോഫ്റ്റ്വെയറുകളിൽ ചെയ്യാൻ പറ്റും. കാരണം ഔട്ട്പുട്ട് എന്ന് പറയുന്ന വരുമ്പോഴേക്കും അത് കാണുന്നവർക്ക് ആ ഔട്ട്പുട്ട് ഏത് സോഫ്റ്റ്വെയറിൽ ചെയ്തു എന്ന് അന്വേഷിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കുത്തക സോഫ്റ്റ്വെയറുകളിൽ ഉപയോഗിച്ചിരുന്ന പറയുന്ന വൻകിട കമ്പനികളുടെ പ്രോജക്ടിന്റെ ആ പൈപ്പ് ലൈനിൽ വരെ ഇങ്ങനെയുള്ള ഫ്രീ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്ത് അല്ലെങ്കിൽ ഇത് കൊണ്ടുവന്ന് ഒരു ഗ്രൂപ്പ് വർക്ക് പോലെയൊക്കെ ആയി തുടങ്ങിയ സമയത്ത് ഇനി അങ്ങോട്ടുള്ള കാലത്ത് ഇതുപോലെ അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് നേരത്തെയൊക്കെ ഒരു പ്രൊഡക്ഷൻ ലൈസൻസ് ഒരു 1.5-2 ലക്ഷം രൂപ കൊടുത്ത് ഒരു സോഫ്റ്റ്വെയർ വാങ്ങുന്ന ആ കമ്പനികളെല്ലാം ഇപ്പോൾ മന്ത്ലി സബ്സ്ക്രിപ്ഷനും ഇയർലി സബ്സ്ക്രിപ്ഷനുമായി മാറി എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ മാറ്റത്തിന്റെ ഒരു പ്രധാന ഘടകം. കാരണം ഇങ്ങനെ മൊത്തത്തിൽ ആൾക്കാർ വാങ്ങുന്നില്ല എന്നുള്ളൊരവസ്ഥ വന്നപ്പോഴേക്കും അവരിതിങ്ങനെ മാസ വാടകയ്ക്കും വാർഷിക വാടകയ്ക്കും തരാം എന്നുള്ള അവസ്ഥയിലേക്ക് ഒരു മാറി. അതിന്റെ പ്രധാന റീസൺ ഈ ബ്ലെൻഡർ തന്നെയാണ്. കാരണം ബ്ലെൻഡറിന്റെ ആ ഒരു ടീം തന്നെ പറയുന്നത് അവർ ഭാവിയിൽ ഈ പറയുന്ന കുത്തക സോഫ്റ്റ്വെയറുകളെ എല്ലാം ഓവർടേക്ക് ചെയ്ത് വരും എന്നുള്ള നിലയിൽ വളരെ മത്സര ബുദ്ധിയോടുകൂടി തന്നെയാണ് അവരിങ്ങനെ ഒരു ഫ്രീ കമ്മ്യൂണിറ്റി ഇങ്ങനെ വളർന്നു വരുന്നത്. രണ്ടാമതൊരു കാര്യം, പലരും ചോദിക്കും ഇങ്ങനെയുള്ള കുത്തക സോഫ്റ്റ്വെയറാണ് നിറഞ്ഞു നിൽക്കുന്നത്, അത് പഠിച്ചാലല്ലേ ജോലി കിട്ടും. ശരിയാണ്, അത് പഠിച്ചാലേ ജോലി കിട്ടും. പക്ഷെ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ശ്രദ്ധ കൊടുക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് പഠനം എന്നുള്ള മേഖലയാണ്. കാരണം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ ഈ 3D സോഫ്റ്റ്വെയർ ഇപ്പോൾ എന്റെ ചാനലിൽ വന്ന് ബ്ലെൻഡർ പഠിക്കുന്നു, ആ പഠിക്കുന്നവർക്ക് ആ വിദ്യ അതാണ് അതിന്റെ അടിസ്ഥാനം, അത് തന്നെയാണ് മറ്റ് സോഫ്റ്റ്വെയറിൽ ഉള്ളത്. അപ്പോൾ അവർക്ക് മറ്റൊരു സോഫ്റ്റ്വെയറിൽ ഷിഫ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. ആ സോഫ്റ്റ്വെയറിലുള്ള ഒരാൾക്ക് ഫ്രീ ആയിട്ട് എന്തെങ്കിലും പ്രോജക്ട് ചെയ്യണമെങ്കിൽ ബ്ലെൻഡറിലേക്ക് വരികയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു അടിസ്ഥാനപരമായ ഇവയെല്ലാം ഒന്നായതുകൊണ്ട് അതിന്റെ ടൂളുകളും പ്രയോഗരീതികളിലും മാത്രം വ്യത്യാസമുള്ളതുകൊണ്ട് ഈ ഒരു പ്രശ്നം ഇവിടെ നമുക്ക് കാര്യമായിട്ട് ബാധിക്കുന്നില്ല. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു ആർട്ടിസ്റ്റിനെ, എന്നെ പോലുള്ള, നിങ്ങളെ പോലുള്ള, എന്റെ ചാനൽ കാണുന്ന ഇവരെ പോലുള്ള ആർട്ടിസ്റ്റുകൾക്ക് ആനിമേഷൻ ഫീൽഡിൽ എന്തെല്ലാം ജോലി സാധ്യതകളാണ് ഉള്ളത്, കൂടാതെ മറ്റ് ജോലി സാധ്യതകൾ എന്തെല്ലാമാണ് എന്നാണ് അറിയേണ്ടത്. ആനിമേഷൻ ഫീൽഡ് കൂടാതെ മറ്റ് ജോലി സാധ്യതകൾ എന്തെല്ലാമാണ് എന്നാണ് അറിയേണ്ടത്. ഒരു ആർട്ടിസ്റ്റ്, നന്നായിട്ട് പടം വരയ്ക്കുന്ന ഒരാൾ, വളരെ ന്യായമായ ചോദ്യമാണ്, ആനിമേഷൻ പഠിക്കാൻ വര അറിഞ്ഞിരിക്കണമോ? അറിഞ്ഞിരിക്കണം. പക്ഷെ ആ വരയ്ക്കുന്നവർ ചെയ്യുന്ന ചില ഏരിയ ഉണ്ട്, ആ ഭാഗത്തേക്കാണ് അനിമേഷനിലേക്ക് പോകുന്നത്. ഉദാഹരണമായിട്ട് അവർക്ക് സ്റ്റോറി ബോർഡിങ് ചെയ്യാം, കളർ കറക്ഷൻ ചെയ്യാം, ബാക്ക്ഗ്രൗണ്ട് ഡിസൈൻ ചെയ്യാം, കഥാപാത്രങ്ങൾ ഡിസൈൻ ചെയ്യാം, അങ്ങനെയുള്ള മേഖലകളിലേക്ക് അവർ പോകാം. പക്ഷെ അതിന്റെ ടെക്നിക്കലായിട്ടുള്ള ആനിമേഷൻ, റിഗ്ഗിങ്, റെൻഡറിങ്, ഡൈനാമിക്സ്, വിഷ്വൽ എഫക്ട്സ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ അവർക്ക് വരയുടെ ആവശ്യമില്ല. വരയുടെ നമുക്കൊരു അറിവ് മതി. അപ്പോൾ എല്ലാവരും തെറ്റിദ്ധരിക്കുന്നത് വരയ്ക്കാൻ അറിയുന്നവരല്ല, വരയ്ക്കാൻ അറിയുന്നവർ അനിമേഷനിൽ വന്നാൽ വരയുടെ ഒരു ഭാഗമുണ്ട്, അങ്ങോട്ടേക്ക് പോകും. കാരണം ഇതൊരു ടീം വർക്കാണ്, ഒരാൾക്ക് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ ആരെങ്കിലും അനിമേഷൻ പഠിച്ചാൽ പോലും നിങ്ങൾക്ക് ഓരോ ഏരിയാസ് മാത്രം സ്പെഷ്യലൈസ് ചെയ്ത് നിങ്ങൾ അതിലേക്ക് തിരിയും. കാരണം അങ്ങനെയാണ് ജോലി സാധ്യതയും വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ലെവലിലേക്ക് പോകുന്നത് കൊണ്ട് ഈ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ, പിന്നെ ഇപ്പൊ ജഗദീഷിന്റെ ചാനലിൽ തന്നെ ചിത്രരചന പഠിക്കുന്ന ആൾക്കാർക്ക് ഈ അനിമേഷൻ മേഖലയിൽ വരികയാണെങ്കിൽ അവർക്ക് അതിന്റെ ഡിസൈനിങ് ഭാഗത്ത്, അതിന്റെ കളർ കറക്ഷൻ, ടെക്സ്ചറിങ് മേഖല, ലൈറ്റിംഗ്, റെൻഡറിങ് എന്നുള്ള ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് ശോഭിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ചോദ്യത്തിന് നമ്മൾ അങ്ങനെ ഒരു പിന്നെ ആർട്ട് പഠിച്ച ഒരാൾക്ക് അനിമേഷനിൽ ശോഭിക്കാൻ പറ്റുന്ന ഇങ്ങനെ നിരവധി മേഖലകളുണ്ട്. അതിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇതൊരു വലിയൊരു സൂപ്പർ മാർക്കറ്റ് പോലെയാണ്. അതിനകത്തുള്ളിൽ വന്ന ഒരുപാട് ഐറ്റംസ് ഇരിപ്പുണ്ട്. അപ്പം നമുക്ക് വന്നിട്ട് നമ്മളത് ജനറലായി ഒന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതിൽ നമുക്ക് ഏത് ഏരിയയാണ് ബെറ്റർ എന്ന് മനസ്സിലാക്കി അങ്ങോട്ടേക്ക് തിരിയാൻ പറ്റും. അതുകൊണ്ട് ആർട്ടിസ്റ്റുകൾക്ക് ഈ പൊതുവെ ആർട്ട് പഠിക്കുന്നവരെല്ലാം അവസാനം ഡിസൈനിങ് സെക്ഷനിലേക്ക് പോകുന്നതിന് കൂടാതെ തന്നെ അവർ ആനിമേഷൻ മേഖലയിലേക്കും വരുമ്പോൾ അവർക്ക് അതിൻ്റെതായ ഒരു സെക്ഷനുണ്ട്. ആ സെക്ഷനിലേക്ക് അവർ തീർച്ചയായും മാറിപ്പോകും. അതാണ് എനിക്ക് ആ ഒരു ചോദ്യത്തിന് നൽകാനുള്ള ഒരു ഉത്തരം. ഓക്കെ, കുറെ കാര്യങ്ങൾ അറിഞ്ഞു. ഭാവിയിൽ ആനിമേഷൻ ഫീൽഡിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഭാവി എങ്ങനെയാണ്, ആനിമേഷൻ ഫീൽഡിലെ ഭാവി എങ്ങനെയാണ് എന്നാണ് അറിയേണ്ടത്. ഭാവിയിൽ, കാരണം പലരും ചോദിക്കും അനിമേഷൻ പഠിച്ചാൽ നമുക്ക് ഭാവിയിൽ രക്ഷയുണ്ടാകുമോ എന്നൊക്കെ. സത്യം പറഞ്ഞാൽ അതൊരു വളരെ ഗുരുതരമായ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കാരണം ഇതൊരു കരിയറായി എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഒരു കാര്യം ഞാൻ എപ്പോഴും പറയാം, ഇപ്പോൾ പണ്ട് സിനിമ ഉണ്ടായിരുന്നു, കാർട്ടൂൺ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ തിയേറ്ററിൽ പോയി സിനിമ കാണുന്നു. സിനിമ നശിച്ചിട്ടില്ല, പക്ഷെ സിനിമയുടെ മാധ്യമം മാറി. കാരണം അതിപ്പോൾ നമുക്ക് മൊബൈലിൽ കാണാം, OTT പ്ലാറ്റ്ഫോമുകളിൽ കാണാം, വിർച്വൽ റിയാലിറ്റി ആയിട്ട് കാണാം. ഇവിടെയൊന്നും സിനിമ എന്നുള്ള കൺസെപ്റ്റ് പോയിട്ടില്ല. അതുപോലെ കുട്ടികളും കഥകളും വിഷ്വലൈസേഷൻ, ആർക്കിടെക്ചർ, മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, സ്പേസ് ടെക്നോളജി, എഡ്യൂക്കേഷൻ സെക്ടർ, ഗെയിമിംഗ് ഇങ്ങനെയുള്ള എല്ലാ സെക്ടറുകളും ഉള്ളിടത്തോളം കാലം
ടെലിവിഷൻ വെബ് സീരീസുകൾ വെബ്സൈറ്റുകൾ ഇവയൊക്കെ ഉള്ളിടത്തോളം കാലം ഈ അനിമേഷനിൽ ജോലി എപ്പോഴും ഉണ്ടായിരിക്കും. കാരണം പക്ഷെ ഭാവിയിൽ അതിന്റെ മീഡിയ അതിന്റെ ഉപയോഗ രീതി മാറുമായിരിക്കും. ഇപ്പൊ ഇന്ന് അനിമേഷൻ പഠിക്കുന്ന ഒരാൾ ഇന്നത്തെ ടെക്നോളജി അല്ല നാളെ വരുന്നത്. അപ്പോൾ അയാൾ ഉടനെ തന്നെ അതിനെ അപ്ഡേറ്റ് ചെയ്യുക. ഇങ്ങനെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുകൂടി തയ്യാറാക്കിയിരിക്കുന്നവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇതിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് പോകാൻ പറ്റും. അതാണ് ഈ അനിമേഷന്റെ ഒരു ഭാവിയെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം, ഈ നമ്മള് പണ്ടൊക്കെ ഏതെങ്കിലും ഒരു തൊഴിൽ പഠിച്ചാൽ ആ ഒരു തൊഴിൽ കൊണ്ട് തന്നെ ജീവിതകാലം മുഴുവൻ നമുക്ക് നിലനിൽക്കാം എന്നൊരവസ്ഥയല്ല ഇനിയുള്ള കാലം വരാൻ പോകുന്നത്. മാറുന്ന തൊഴിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഉദാഹരണമായി നമ്മളിപ്പോൾ ഈ യൂട്യൂബിൽ കാണുന്നത് പോലും ഒരു 10 വർഷം മുമ്പ് നമുക്കിത് ചിന്തിക്കാൻ പറ്റില്ല. യൂട്യൂബിൽ വന്ന് നിങ്ങളോട് ഇങ്ങനെ പഠിപ്പിക്കാൻ പറ്റുക, നിങ്ങളിത് പഠിക്കുവാനായി ഒരാളിന്റെ അടുത്ത് പോകണം അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ പോകണം, ആ ഒരു അവസ്ഥ മാറി ഇങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ തന്നെയാണ് അതിന്റെ മാറ്റം. പക്ഷെ നമ്മൾ പഠിപ്പിക്കുന്ന അന്നത്തെ അതേ തിയറി അതേ ബേസിക്ക് തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഭാവിയിൽ ആനിമേഷൻ എന്ന് പറയുന്ന ഈ ഒരു മേഖല അതിനൊരു നല്ലൊരു സ്കോപ്പ് തന്നെയാണ് ഉള്ളത്. ഒരുപാട് നന്ദി രാജേഷ് ഭായ്, താങ്ക് യു ഇങ്ങനെ ഒരു ചെറിയ ഇന്റർവ്യൂ നടത്താൻ അദ്ദേഹത്തിന്റെ സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ചതിന് അദ്ദേഹത്തിനോട് താങ്ക് യു പറയുന്നു. നിങ്ങളെല്ലാവരും അദ്ദേഹത്തിന്റെ ചാനൽ പോയി കാണണം, തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെടുമെന്നാണ് എന്റെ വിശ്വാസം. തീർച്ചയായും നമ്മൾ എല്ലാവരും ഇതുപോലുള്ള പുതിയ ഒരു സ്കിൽ കൂടി, ഒന്നോ രണ്ടോ സ്കിൽ കൂടി പഠിച്ചെടുക്കണം. ആർട്ടിസ്റ്റ് എന്നാൽ വരയ്ക്കുക അല്ലെങ്കിൽ ജസ്റ്റ് പെയിന്റിങ് ചെയ്യുക എന്നത് മാത്രമല്ല, അനിമേഷൻ മേഖലയിലും സിനിമാ മേഖലയിലും എല്ലാം കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതുപോലുള്ള കുറേ പേരെ എനിക്ക് പരിചയപ്പെടാൻ ഉണ്ട്, ഞാൻ പരിചയപ്പെടുത്താം. നിങ്ങൾ ഇവിടെ ഒതുങ്ങി നിൽക്കേണ്ടവരല്ല, നിങ്ങൾ വെറും പെൻസിൽ ഡ്രോയിങ് ചെയ്ത് പോർട്രേറ്റ് ചെയ്ത് ലാൻഡ്സ്കേപ്പ് ചെയ്ത് നിൽക്കേണ്ടവരല്ല. എനിക്ക് ഒരു സമയത്ത് അതെല്ലാം ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, പക്ഷേ ആ സമയത്ത് എനിക്ക് എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിയില്ല. പക്ഷേ ഇപ്പോൾ എന്നേക്കാൾ ആ സാഹചര്യത്തിനേക്കാൾ വളരെ മുൻപിലാണ് എൻ്റെ നിങ്ങളുടെ എല്ലാവരുടെയും ജീവിത സാഹചര്യം. കാരണം സാധാരണ ഒരു ലാപ്ടോപ്പോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ ഉണ്ടെങ്കിൽ പോലും നമുക്ക് അനിമേഷൻ ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയറാണ് ഈ ഒരു ബ്ലെൻഡർ എന്ന സോഫ്റ്റ്വെയർ. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ചാനലിൽ പോയാൽ മലയാളത്തിൽ വളരെ വൃത്തിയായി ക്ലാസ്സുകളുണ്ട്. സാധാരണ ഒരു കമ്പ്യൂട്ടറിൽ വെച്ചിട്ട് നിങ്ങൾക്ക് അനിമേഷൻ ചെയ്ത് പഠിക്കാനും എല്ലാം കഴിയും. മുൻപോട്ടുള്ള ഒരു പുതിയ വഴിയായിരിക്കും. നിങ്ങൾ മറ്റ് സോഫ്റ്റ്വെയറുകൾ പഠിക്കാൻ പോകുമ്പോഴും ഇത് നിങ്ങൾക്ക് സപ്പോർട്ടാവുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തീർച്ചയായും നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്നാണ് എൻ്റെ വിശ്വാസം. ഞാനും ഇത് ചെയ്തിരുന്നതാണ്, അദ്ദേഹത്തിൻ്റെ ചാനൽ കണ്ട് ഞാനും അനിമേഷൻ ചെയ്തിരുന്നതാണ്. പക്ഷേ ഈ ഒരു തിരക്ക് കാരണം, ക്ലാസ് യൂട്യൂബ് തുടങ്ങിയ തിരക്കുകൾ കാരണം പിന്നെ അത് പിന്നോട്ട് പോവുകയായിരുന്നു. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും നമസ്കാരം, അടുത്ത വീഡിയോ വരുന്നവരെ കാത്തിരിക്കുക. എന്നെ ജഗദീഷിൻ്റെ ചാനലിൽ ഒരു അതിഥിയായി ക്ഷണിച്ചിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയുവാൻ ഉള്ള അവസരം ഒരുക്കി തന്നതിന് ജഗദീഷിനോട് ആദ്യമായി നന്ദി പറയുന്നു. കൂടാതെ ജഗദീഷിൻ്റെ ചാനലിലെ വർക്കുകൾ ഞാനും സ്ഥിരമായിട്ട് കാണുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഒരുപാട് കാര്യം ഞാനും പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജഗദീഷിൻ്റെ ചാനലിലുള്ള പ്രേക്ഷകർ അനിമേഷനിൽ താല്പര്യം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ളവർ എന്റെ ചാനലിൽ കൂടി ഒന്ന് കയറി നോക്കുക, അതിലും കുറെ വീഡിയോസ് എല്ലാം കലയുടെ ഒരു ഭാഗമല്ലേ. വളരെയധികം നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ ആർട്ട് പഠിക്കുന്ന എല്ലാവരും നല്ല നല്ല വർക്കുകൾ ചെയ്ത് കൂടുതൽ പ്രശസ്തരായി തീരട്ടെ എന്നുകൂടി അറിയിച്ചുകൊണ്ട് താങ്ക്സ്, വളരെ നന്ദി.